രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ശേഷം നാട്ടിലെത്തിയ പ്രവാസികൾക്കായിട്ടുള്ള പതിനായിരം രൂപയുടെയും അയ്യായിരം രൂപയുടെയും ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈനിൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിനുവേണ്ടി നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷയിലേക്ക് കയറാം അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് അപേക്ഷയിലേക്ക് കയറാം അപേക്ഷയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ എല്ലാവിധ നിബന്ധനകളും അതിൽ കാണിക്കുന്നുണ്ട് നിശ്ചയമായും പാലിക്കപ്പെടേണ്ട നിബന്ധനകൾ അറിയുന്നതിനു വേണ്ടി അമർത്തുക എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്താൽ അതിൽ വളരെ വ്യക്തമായിട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിനോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലീഡ് പാസ്പോർട്ട് വാലീഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തിയ പ്രവാസികൾ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകൻ തൻ്റെയോ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതോ ആയ മൊബൈൽ നമ്പർ നൽകേണ്ടതാണ് താഴെ പറയുന്ന രേഖകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് പാസ്പോർട്ടിൽ പേര് അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന പേജുകൾ അവസാനമായി നാട്ടിലേക്ക് വന്ന വിമാന ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ പാസ്പോർട്ടിൽ യാത്രയുടെ തീയതി വ്യക്തമാക്കുന്ന പേജിൻ്റെ കോപ്പി വിസ വിവരങ്ങളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് പേജിൻ്റെ കോപ്പി പ്രവർത്തനത്തിലുള്ള സേവിംഗ് ബാങ്ക് എൻ അക്കൗണ്ട് ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ കോപ്പി ബാങ്ക് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ എന്നിവ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് പാസ്ബുക്കിൻ്റെ കോപ്പി ആവശ്യപ്പെടുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ രേഖകളുടെയും വ്യക്തമായ ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത പകർപ്പ് റെഡിയാക്കി വെക്കുക എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അപേക്ഷയ്ക്ക് ഒരുങ്ങുന്നതിൻ്റെ മുന്നേ ഈ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളുടെയും ഫോട്ടോയോ സ്കാൻ ചെയ്ത പകർപ്പോ നമ്മൾ റെഡിയാക്കി വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാനും ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് അപേക്ഷകളാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക അയ്യായിരം രൂപയുടെയും പതിനായിരം രൂപയുടെയും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിനോ അതിനു വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട് വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തി സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ നിൽക്കുന്നവർക്കും ഈ കാലയളവിൽ വിസയുടെ കാലാവധി അധികരിച്ചവർക്കും അയ്യായിരം രൂപയുടെ അടിയന്തര ധനസഹായം അനുവദിക്കുന്നു ഇത് ഈ അപേക്ഷ പച്ച കളറിലുള്ള ബട്ടൺ അമർത്തി നമ്മൾ അപേക്ഷയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വായിച്ച വിഭാഗത്തിലുള്ള ആളുകൾക്കുള്ള അയ്യായിരം രൂപയുടെ അപേക്ഷയാണ് നമുക്ക് കിട്ടുക ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപയുടെ അപേക്ഷ കാണാൻ പറ്റും ഇത് ഇതുപോലെ തിരിച്ചെത്തി കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ച എല്ലാ പ്രവാസികൾക്കും സാന്ത്വന പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പതിനായിരം രൂപയുടെ ധനസഹായത്തിനുള്ള അപേക്ഷാ ഫോറമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ അയ്യായിരം രൂപയുടെ അപേക്ഷാ ഫോറത്തിലേക്കൊന്ന് കടന്നു നോക്കാം അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരുപാട് വിവരങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ലോക്ക്ഡൗൺ മൂലം തിരികെ ജോലിയിൽ പ്രവേശിക്കാനാവാതെ വന്ന പ്രവാസികൾക്കുള്ള അയ്യായിരം രൂപ ധനസഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്ന് കാണാം അതിൻ്റെ താഴെ മൊബൈൽ നമ്പറ് പാസ്പോർട്ട് നമ്പർ അപേക്ഷകൻ്റെ പേര് അപേക്ഷകൻ്റെ അഡ്രസ്സൊക്കെ ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നൽകുക അതിൽ നമുക്ക് ജില്ല എന്ന് കാണാൻ പറ്റും ജില്ല എന്നുള്ള കോളം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ജില്ല സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളെ മുന്നിലേക്ക് വരും അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന രാജ്യം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ആ രാജ്യം ഏത് രാജ്യത്താണോ നമ്മൾ ജോലി ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട് മറ്റെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക വളരെ കൃത്യമായിട്ട് അക്ഷരത്തെറ്റുകളില്ലാതെ ടൈപ്പ് ചെയ്യാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്മളെ അക്കൗണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പിന്നെ ചോദിക്കുന്നത് അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അക്കൗണ്ട് ബുക്ക് പാസ്ബുക്കിൽ ഉള്ളതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ താഴെ നമ്മളെടുത്തുള്ള പ്രൂഫുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് അവിടെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒന്നാം പേജിൻ്റെ കോപ്പി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഫോട്ടോ എടുത്തതാവാം അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ഫയലാവാം ജെ പി ജെ അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം എന്നത് മാത്രമാണ് പറയുന്നുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ചൂസ് ഫയൽ എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാം അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചൂസ് ഫയൽ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് അത് വരുന്നത് എന്ന് നോക്കാം ചൂസ് ഫയൽ അടിക്കുന്ന സമയത്ത് ക്യാമറ അതുപോലെ ഫയൽസ് ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഫോണിൽ നമ്മൾ ആദ്യം തന്നെ സൂക്ഷിച്ചു വെച്ച ഫയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫയൽസ് എന്നുള്ള ബട്ടൺ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതല്ല ആ സ്പോട്ടിൽ നമ്മൾ ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്യാമറ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യും അതിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഫോട്ടോ എടുക്കാം നല്ല ക്ലിയർ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം അങ്ങനെ അത് എടുത്തു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തൊരു ഒരു ശരി കാണാം അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ എവിടെയാണ് എവിടെ ചൂസ് ഫയൽ സെലക്ട് ചെയ്തപ്പോൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ പാസ്പോർട്ട് ഫോട്ടോ ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം ആ ശരി അടിക്കുന്നതോടുകൂടി ആ ഫയൽ നമ്മളുടെ ഈ പേജിലേക്ക് അപ്ലോഡ് അപ്ലോഡാവും ആ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ പേരും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഏറ്റവും താഴെ എല്ലാ ഫയലുകളും നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള രേഖകൾ ഫോട്ടോ ഒക്കെ കൊടുക്കണേ ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം മുകളിൽ കൊടുത്ത എല്ലാ രേഖകളും സത്യമാണ് എന്നുള്ള നമ്മളുടെ ഒരു ഡിക്ലറേഷൻ അവിടെ കാണാൻ പറ്റും ആ ഡിക്ലറേഷൻ്റെ തുടക്കത്തിൽ ചെറിയൊരു ബോക്സ് കാണും അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു ശരി വരുന്നതാണ് അത് നമ്മൾ അംഗീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ശരി ഇട്ടതിന് ശേഷം താഴെ സേവ് അടിക്കുന്നതോടുകൂടി നമ്മളുടെ ഈ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ നോർക്ക റൂട്ട്സിൻ്റെ സൈറ്റിലേക്ക് അപ്ലോഡാവും അങ്ങനെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ അപേക്ഷ സ്വീകരിച്ചതിൻ്റെ ഒരു മെസ്സേജ് അവിടെ തെളിഞ്ഞു വരികയും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് അതിൻ്റെ മെസ്സേജ് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഗൾഫിലെ നമ്പർ കൊടുക്കരുത് നാട്ടിലെ നമ്പർ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ടത് ഇനി നമുക്ക് പതിനായിരം രൂപയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അതിനുവേണ്ടി താഴെയുള്ള നീല കളർ ബട്ടൺ അമർത്തി നമുക്ക് അപേക്ഷയിലേക്ക് പ്രവേശിക്കാം അപേക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് അപേക്ഷകൻ പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാണോ എന്നുള്ളത് ആണെങ്കിൽ എസ് അടിക്കുക എസ് അടിക്കുന്നതോടുകൂടി ക്ഷേമനിധിയിൽ അംഗത്വമുള്ള കോവിഡ് പോസിറ്റീവായവർ പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതിൻ്റെ ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എസ് ആണെങ്കിൽ അംഗത്വം ഇവിടെ സമർപ്പിക്കാൻ പറ്റുകയില്ല ഇനി അഥവാ നമ്മളതിൽ അംഗത്വമില്ലാത്ത ആളാണെങ്കിൽ നോ സെലക്ട് ചെയ്യുന്നതോടുകൂടി നേരത്തെ കാണിച്ചതുപോലെയുള്ള പോലെയുള്ള സെയിം ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോറമാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ നമ്മൾ അതിന് യോഗ്യരാണെങ്കിൽ നമുക്കതിനുള്ള ക്യാഷ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് നൽകുക എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം